അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളെല്ലാവരും മുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കി അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന ഇൽമുകളെ സ്വീകരിക്കുന്നതിനു വേണ്ടി മടങ്ങിയിടുന്ന വേടാമ്പലിനെ പോലെ മുന്നാര നബി തങ്ങളുടെ മുമ്പ് കാത്തിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ആ പ്രിയപ്പെട്ട സഹാബത്തിനോട് ചോദിക്കുന്ന സഹാബത്തെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അവർണനീയമായ അനന്തനീയമായ സ്വർഗത്തിലേക്ക് വളരെയധികം കരുത്തില്ലാത്ത പാദങ്ങൾ കൊണ്ട് കടന്നു പോകുന്ന ഒരു മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ എന്ന് അള്ളാഹുവിന്റെ ആരംഭ പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോ പ്രവാചകരുടെ മുമ്പിൽ ഇരിക്കുന്ന സഹാബത്ത് ആവേശം കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് വിളച്ചവരെ. അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ സത്യസന്ധതയെ മാത്രം ലോകത്ത് സമ്മാനിച്ച നാവുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് ഞാനാണ് എന്ന് പ്രവാചകന്റെ മനോഹരമായ വിരൽ തുണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ എന്റെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു എങ്കിലെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവാചകന്റെ മുറ്റത്തിരിക്കുന്ന ഓരോ സഹാബത്തും അവർക്കതിനുള്ള അർഹതയും ഉണ്ടായിരുന്നു. അവർക്കതിനുള്ള അർഹതയുണ്ടായിരുന്നു. ഒരു പെരുന്നാളിനോ ഒരു വെള്ളിയാഴ്ച ദിവസത്തിലോ ഒരു മരണ ദിവസത്തിലോ മാത്രം തലയിൽ മുണ്ടിട്ട് മോടി പള്ളിയുടെ ചുറ്റും കറങ്ങുന്ന ഒരു വിശ്വാസിയുടെ കപടത എന്റെ പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിലെ സർവ മനുഷ്യരുടെയും മനസ്സുകളെ പിടിച്ചു വിളിക്കൊണ്ടിരിക്കുമ്പോ പ്രവാചകന്റെ മുറ്റത്തിരിക്കുന്ന സഹാബത്ത് സ്വർഗത്തിലെത്താൻ ഉറപ്പുള്ള ധാരാളം അഹ്മാലുകൾ എല്ലാവും പകലുമില്ലാതെ അല്ലാഹുവിന്റെ സൃഷ്ടാവായ റഹ്മാനായ പടച്ചറപ്പിന്റെ മുന്നിൽ വിനിയോഗിച്ചു കൊണ്ടിരിക്കുമ്പോ ആ പ്രിയപ്പെട്ട സഹാബികളെല്ലാം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയി അല്ലാഹുവേ അത് ഞാനായിരിക്കണേ പടച്ചവനെ. അതിലൊരുപാട് സഹാബത്തുണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ ഇബാദത്തിന്റെ കണക്ക് രേഖപ്പെടുത്തിയ സച്ചരിതരാണ് സൽക്കർമ്മകാരികളാണ് സഹാബത്തിന്റെ മാനസങ്ങൾ. പ്രവാചകർ വിരൽ ചൂണ്ടുന്ന സ്വർഗീയ പുരുഷൻ ഞാനായിരിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോ ആ സരസിന്റെ പുറകിലൂടെ ഇട്ടാവശ്യത്തിന് കമ്പോളത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു വന്നുകൊണ്ട് നടന്നു പോകുന്ന ഇസ്ലാമിന്റെ ഈമാനിന്റെ പ്രകാശത്തിന്റെ പ്രോജന പ്രഭ മുഖത്ത് വെട്ടിത്തിളങ്ങുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന സഹാബികളെ ആ മനുഷ്യന്റെ സ്വർഗത്തിലാണ്, ആ മനുഷ്യന് സ്വർഗത്തിലാണ്. സഹാബത്തിന്റെ വല്ലാത്ത മനസ്സിൽ വല്ലാത്ത പിരിമുറുക്കം അനുഭവപ്പെടുകയാണ്. എന്തുകൊണ്ടയാള് സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. വലിയ ചർച്ചകളൊന്നും അവര് നടത്തിയില്ല, ആ സരസ് പിരിഞ്ഞുപോയി. രണ്ടാമത് വീണ്ടും ഇതുപോലെ മറ്റൊരു സരസിൽ ഒരുമിച്ച് കൂടിയപ്പോ അള്ളാഹുവിന്റെ ഹബീബ് അതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. പടച്ചറപ്പിന്റെ അവർണനീയമായ അലങ്കനീയമായ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത തീരാത്ത സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ഞാൻ ഈ ദുനിയാവിൽ വെച്ച് തന്നെ കാണിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോ പ്രിയപ്പെട്ട സഹാബത്ത് വീണ്ടും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, അള്ളാഹുവേ ഇന്നെങ്കിലും ഞങ്ങളെ പറഞ്ഞിരുന്നോ എങ്കിൽ. രണ്ടാമത്തെ ദിവസവും അത്ഭുതം എന്നതുപോലെ അതുപോലെ തന്നെ നടന്നുപോയ അതേ സഹോദരന്റെ ആദ്യ മജ്ലിസിൽ ആരുടെ നേർക്കാണ് പുന്നാര നബി തങ്ങൾ വിരൽ ചൂണ്ടിയത്? അതേ സഹോദരന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വർഗത്തില. ഇങ്ങനെ മൂന്ന് മജ്ലിസിൽ ആവർത്തിച്ചപ്പോ ഒരു സഹാബി പറഞ്ഞു, മുത്തു നബിയെ അയാളുടെ കൂടെ എനിക്ക് രണ്ട് ദിവസം ജീവിക്കാൻ അവിടെ നിന്ന് എനിക്ക് അനുമതി തരണം. എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് ഈ നാവ് കൊണ്ട് സ്വർഗത്തിലാണ് അയാളെന്ന് പറഞ്ഞു എന്നതിന്റെ സ്വഭാവം കണ്ടുപിടിക്കാൻ രണ്ട് ദിവസം എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ അനുമതി തരണം. അവരുടെ ഒരു ആഗ്രഹമാണ്, ആർത്തിയാണത്, ആ സ്വഭാവം കണ്ടെത്താൻ വേണ്ടി. അങ്ങനെ ഈ പ്രിയപ്പെട്ട സഹാബി വരെയും അള്ളാഹുവിന്റെ റസൂൽ വിരൽ ചൂണ്ടിക്കാണിച്ച കൂട്ടുകാരന്റെ കൂടെ 24 മണിക്കൂർ കഴിഞ്ഞ് ഒരൊറ്റ ദിവസം പരിപൂർണമാരും ചിലവഴിച്ചപ്പോൾ മനസ്സിന്റെ അകത്ത് സുബ്ഹാനല്ലാഹ് ഒരു പ്രത്യേകതയും തോന്നുന്നില്ല. എല്ലാവരും നിസ്കരിക്കുന്ന പോലെ, എല്ലാവരും ഇബാദത്ത് ചെയ്യുന്ന പോലെ, എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ അതിനപ്പുറം ഒരു സ്വഭാവം എടുത്തു പറയാനില്ല. രണ്ടാമത്തെ ദിവസത്തിലേക്ക് തുടക്കം കുറിച്ചപ്പോ ആ പ്രിയപ്പെട്ട സഹാബി കൂട്ടുകാരനോട് ചോദിക്കുക, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തേ, മദീനയുടെ മണവാളൻ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് ആയിരക്കണക്കാർ സഹാബത്തിന്റെ മുഖത്തിലേക്ക് ഇട്ട് പറഞ്ഞപ്പോ ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ
നിങ്ങളെ കടന്നു പോകുന്ന സ്വഭാവം എന്തെന്നറിയാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നിരുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എന്ത് സ്വഭാവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏറ്റവും നല്ല സ്വഭാവം ഏതാണ്? ആ സ്വഭാവം എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഈ സഹാബിക്ക് ആ സ്വഭാവം പറഞ്ഞു കൊടുക്കുകയാണ്. ആ സ്വഭാവം ഏതാണ് എന്ന് ഇന്ന് 1.5 മണിക്കൂർ പ്രഭാഷണം ശ്രവിക്കുന്ന നിങ്ങളോട് ഈ പ്രഭാഷണത്തിന്റെ അവസാനം ചോദിച്ചാൽ ഇൻഷാല്ലാ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് എനിക്ക് ഇതിന് ഉത്തരം പറഞ്ഞു തരാൻ സാധിക്കും. ശ്രദ്ധിച്ചിരുന്നാൽ സാധിക്കും. ആ സഹാബി പറഞ്ഞു കൊടുത്ത ഉത്തമ സ്വഭാവ ഗുണം ഏതായിരുന്നു? അള്ളാഹുവിന്റെ പരിശുദ്ധ സ്വർഗം പുൽക. ആ സ്വഭാവം ഏതാണ് എന്ന് കണ്ടെത്തേണ്ടത് ഈ വിഷയത്തിലൂടെ ഈ പ്രഭാഷണത്തിലൂടെ നിങ്ങളാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ചിലര് പറയും വന്ന് കുടുങ്ങിയാലയാ കുഴപ്പം തന്നെ, മിക്കവാറും ചോദിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ 3-4 പേര് ബൈക്കിലൊക്കെ കയറി വലിയ കാര്യമായിട്ട് വേദനക്കാൻ വന്നിട്ട് ഒരു ഉപയോഗവും ഇല്ലാതായി പോകുന്നു. അള്ളാഹു എന്നിടത്ത് ചോദിക്കല്ലേ പഠിച്ചു. ഞാൻ പണ്ട് ജോലി ചെയ്ത പള്ളിയിൽ വനിതാ ക്ലാസ് 30 ദിവസം നടത്തിയിട്ട് അവസാനം പരിശുദ്ധ റമദാൻ 1 ആഴ്ച മുമ്പ് തുടങ്ങിയതാ. അപ്പോ 27-ാം രാവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, ഇത്രയും ദിവസം നടത്തിയ ഈ ക്ലാസ്സിൽ ഒരു ചെറിയൊരു ടെസ്റ്റ് പേപ്പർ ഇനി വരുന്ന ക്ലാസ്സിൽ നടത്തുന്നു. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന പെൺകുട്ടിക്ക് ഇസ്ലാമികമായ പുസ്തകങ്ങൾ, ഒരുപാട് മനോഹരമായി അറിവുകൾ തരുന്ന പുസ്തകങ്ങൾ 1-ാം സമ്മാനമായി തരുമെന്ന് പറഞ്ഞപ്പോ പല സഹോദരിമാരും പിറ്റേ ക്ലാസ്സിന് വന്നില്ല. കാരണം എന്താ? ചിലർക്ക് പനിയാണ്, ചിലർക്ക് വയറുവേദനയാണ്, ചിലർക്ക് തലകറക്കമാണ്. കാരണം ഇത്രയും ദിവസം വന്ന് കുഞ്ഞുങ്ങളെയും കളിപ്പിച്ച് പിന്നെ ദുആ ചെയ്യാൻ കൊണ്ടുവന്ന പൈസയും കറക്കി ചെലക്കിട്ട് വെച്ചിന് പോലെ ഇട്ട് കറക്കി കറക്കിയിരുന്ന താത്തമാർക്ക് പിന്നെ എന്ത് മറുപടി കൊടുക്കാൻ വേണ്ടി? അതുപോലെ ആകരുത് നിങ്ങൾ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാം, ഒരു മജ്ലിസ് ഞാൻ തന്നെ ക്ഷീണിച്ചു പറഞ്ഞു പറഞ്ഞു, പക്ഷെ കേട്ട് കേട്ട് നിങ്ങൾ പല കൂട്ടുകാരും ക്ഷീണിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു മജ്ലിസ് പോലും വിടാതെ ഓടി നടന്ന് ഇരുമ കേൾക്കുന്ന നിങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ മനസ്സിനകത്ത് തറപ്പിച്ച് വെച്ച് എഴുതിയോ നോട്ട് ചെയ്തോ വീട്ടിന്റെ അകത്തോ സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ ഇന്നിവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല അറിവുള്ള ഒരാളായി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മാറുമായിരുന്നു. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ഇനിയും ഇൻഷാല്ലാഹ് നിങ്ങൾ ശ്രമിച്ചാൽ മതി. ഇത് മൊബൈലിന്റെ അകത്ത് റെക്കോർഡ് ചെയ്തെടുക്കും, അടുത്ത പ്രസംഗം വരുമ്പോൾ ഇതങ്ങൾ ഡിലീറ്റ് ചെയ്തോളെ, എന്നിട്ട് അടുത്തത് കേട്ടി, എന്നിട്ട് അടുത്തത് പിടിക്കുമ്പോൾ മറ്റതിനെ ഡിലീറ്റ് ചെയ്ത് കളയും. ഇങ്ങനെ ഓരോന്ന് ഇഷ്ടമുള്ളത് കാണുമ്പോ അതിലുള്ളതിനെ ഡിലീറ്റ് ചെയ്ത് കളയും, അതങ്ങ് പോവാണ്. അതുകൊണ്ട് മൊബൈൽ സേവ് ചെയ്യുന്നതിനപ്പുറം എന്റെ പ്രിയപ്പെട്ടവരെ തയ്യാറാക്കി എഴുതി വീട്ടിന്റെ അകത്ത് ഇപ്പോഴും പഴയ കാലത്തുള്ള എന്റെ മൗമിനീങ്ങളായ ചുണക്കുട്ടന്മാരെ പോലെ ഇൽമുകൾ എഴുതി രേഖപ്പെടുത്തുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവണം. സമയം വൈകിയത് കൊണ്ട് വിഷയത്തിലേക്ക് കടന്നു വരിക. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞ ഉത്തമ സ്വഭാവം ഏതാണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാൻ പോകേണ്ടത് റസൂലുള്ളാഹി ഹജ്ജത്തുൽ വിദായിലേക്കാണ്. യൗമ അക്മൽതുലക്കും ദീനകും വഅതമംതു അലൈക്കും നിഅമതി വറളീതു ലകുംൽ ഇസ്ലാമ ദീനാ. പരിശുദ്ധ ഇസ്ലാമിന്റെ പരിപൂർണമായ സമാപനം സംഭവിച്ചുപോയ ദിവസം ഒരുപാട് സഹാബികൾ റസൂലുള്ളാഹി വഫാത്തോർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ റസൂലുള്ളാഹി ഹജ്ജത്തുൽ വിദായിന്റെ പ്രഭാഷണത്തിന്റെ സമയം പ്രിയപ്പെട്ട ഹറം ഷരീഫിന്റെ മുറ്റത്ത് ഒരുമിച്ച് കൂടിയ സഹാബത്തിനെ സാക്ഷി നിർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂല സഹാബത്തിനോട് ചോദിച്ചതാ, ഇതേതാ സ്ഥലമെന്നറിയുമോ സഹാബത്ത്? അവര് പറഞ്ഞു, നബിയേ, ഇന്ന അവ്വല ബൈത്തിൻ മുഅ്മിന ലിന്നാസ് ലല്ലദി ബിബക്കത മുബാറക. ലോകത്താരാധനയ്ക്ക് വേണ്ടി റഹ്മാനാണ് പടച്ചതമ്പുഴ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട പരിശുദ്ധമായ കഴിവയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല സഹാബത്തിനോട് ചോദിക്കുന്ന സഹാബത്തെ, ഇതേതാണ് മാസമെന്നറിയുമോ സഹാബത്തെ? അവര് പറയും, അല്ലാഹുവിന്റെ റസൂല്, ഇത് പരിശുദ്ധ ദുൽഹജ്ജ് മാസമാണ് നബിയേ. ഇതേതാ ദിവസം എന്നറിയുമോ സഹാബത്തെ? അറഫാ ദിവസമാണെന്ന് പറഞ്ഞ സഹാബത്തിന് അറിയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുക, ഈ പരിശുദ്ധ നാട് പോലെ, ഈ പരിശുദ്ധ മാസം അല്ലാഹുവിന്റെ മുന്നിൽ പരിശുദ്ധമായതുപോലെ, ഈ ദിവസം അല്ലാഹുവിന്റെ മുന്നിൽ പരിപാവനമായതുപോലെ, നിങ്ങൾക്കിടയിൽ ഇന്നതിമാക്കും വാഴവാളക്കും ഹറാമും അലൈക്കും.
പറയുകയാണ് മാനവലോകത്തെ നക്ഷത്രങ്ങളോട് കിന്നാരം പറയുന്ന ആരാധമാർ ഒരുപാട് തുള്ളിച്ചാടുന്ന അഹം ശരീരന്റെ പരിശുദ്ധ മുറ്റം കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് ഈ മക്ക പോലെ ഈ കഅബ പോലെ ഈ മാസം പോലെ ഈ ദിവസം പോലെ അള്ളാഹുവിന് ഏറ്റവും പവിത്രമാണ് നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ രക്തവും അഭിമാനവും എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കിടയിലുള്ള നമ്മുടെ രക്തം ചുരിക്കലുണ്ടല്ലോ, അഭിമാനത്തിന്റെ ക്ഷതം വരുത്തലുണ്ടല്ലോ, ഇതൊക്കെ കഴവാലയം മുളച്ചതിന്റെ ശിക്ഷയാണെന്നാണ് ഈ ഹദീസിന്റെ വിവക്ഷ. നമ്മുടെ പള്ളിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ടൊരാൾ, അല്ലെങ്കിൽ വീടിന്റെ ഫ്രണ്ടിൽ ഇരുന്നു കൊണ്ടൊരാൾ, ഇല്ലെങ്കിൽ ഇൽമിന്റെ മജ്‌ലിസിലേക്ക് ലൈറ്റും ഒക്കെ കൊണ്ട് മക്കളെ പിടിച്ച് നടന്നു വരുമ്പോ ആ നടന്നു വരുന്ന വഴിയിൽ വെച്ച് ഏതെങ്കിലും രണ്ട് സഹോദരങ്ങൾ പരസ്പരം തന്റെ പ്രിയപ്പെട്ട കൂട്ടാളിയാണ് അയൽവാസിയാണ് കൂടപ്പുറപ്പാണ് കൂട്ടുകാരന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ കഅബാലയം പൊളിച്ചു പോകളഞ്ഞതിന്റെ അദാവാണ് ആ മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുക. ഇതാണ് മാനുഷിക നന്മ എന്ന് പറയുന്നത്. അള്ളാഹുവിനോടുള്ള തെറ്റ് അള്ളാഹു ചിലപ്പോ പുറത്തു തരും, പക്ഷെ മനുഷ്യനോട് കാണിക്കുന്ന തെറ്റ് അള്ളാഹു പുറത്തു തരും. ഞാനും നിങ്ങളും ഒരാളെ ഉപദ്രവിച്ചാൽ ആ ഉപദ്രവത്തിന് പുറത്തു തരേണ്ടത് അള്ളാഹുവല്ല. രണ്ടുപേരെ ഇടിച്ചിട്ട് അള്ളാഹു എനിക്ക് നീ പുറത്തു തരണം, ഞാൻ മൂന്നുപേരെ ഇടിച്ചു സുജൂദി പോയപ്പോലും ഉപ്പാപ്പയെ കാലോടക്കി അടിച്ച് അവധിച്ചെന്ന് വീണ്, അതുകൊണ്ട് നീ പുറത്ത് അള്ളാഹു പറഞ്ഞ് പള്ളിക്കകത്ത് വന്നിരുന്ന് അള്ളാഹുവിനോട് ചോദിച്ചതിന് കാര്യമില്ല. ആ ഉപ്പാപ്പായ കണ്ടെത്തി അവധി വിളിച്ച് കയറ്റി ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കടകിട്ട് വരണം പോട്ട് ഉപ്പാപ്പ അറിയാ തട്ടിയതാ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് പൊരുത്തം വാങ്ങിയാലേ അള്ള പുറത്ത് ഇല്ലാതെ കണ്ട എല്ലാ തെമ്മാടിത്തരങ്ങളും ചെയ്ത് പള്ളിക്കകത്തു നിന്ന് നീ പുറത്ത് ആവാ, കടയിൽ നല്ല വഞ്ചന നടത്തി ചതി നടത്തി കള്ളത്രാസിൽ സാധനങ്ങൾ തൂക്കിക്കൊടുത്തു, എന്നിട്ട് അള്ളാഹു നീ പുറത്ത് ആവാ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് റബ്ബിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ആരോടാണോ ചെയ്തത് അവരോട് പോയി പൊരുത്തം ചോദിക്കുന്നു. ഇതിന്റെ അതാ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചത് ഒന്നാല നബി തങ്ങൾ പറയുന്നു പരിശുദ്ധ കഅബ പോലെ ഹറം പോലെ മക്ക പോലെ ദുൽഹജ്ജ് മാസം പോലെ പവിത്രമാണ് ഒരു മുസ്ലിമിന്റെ മനസ്സ്, അവന്റെ മനസ്സിന്റെ സന്തോഷം അതിൽ കളങ്കപ്പെടുത്താൻ പാടില്ല. നമ്മൾ ആലോചിക്കണം, ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ കഴിവാണ്. ഒന്ന് ചിരിക്കാനുള്ള കഴിവ്, പിന്നെ കരയാനുള്ള കഴിവ്, ഇതെല്ലാറ്റിനുമുപരി മനുഷ്യന് മാത്രം അള്ളാഹു കൊടുത്തിട്ടുള്ള കഴിവാണ് മനസ്സറിഞ്ഞുകൊണ്ട് സ്നേഹിക്കാനുള്ള കഴിവ്. ഇന്ന് ആ കഴിവ് മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് മൃഗങ്ങൾ ഏറ്റുവാങ്ങി മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഇന്ന് മറ്റു മതങ്ങളെ കുറിച്ചുള്ള ചർച്ച വേണ്ട, മുസ്ലിം സമുദായത്തെ മാത്രം എടുക്കാം. നമുക്ക് എന്തിന്റെ പേരിലാണ് നമുക്ക് പരാജയം സംഭവിച്ചിരിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പള്ളികളുടെ കുറവാണോ? ഇന്ന് നമുക്ക് പള്ളികളുടെ കുറവുണ്ടോ? കൊല്ലം ജില്ലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ ആയിരക്കണക്കിന് പള്ളികളാണ് കാലംകുളം ഭാഗമെത്തുന്നതിന് മുമ്പ് നാടിന്റെ രണ്ടു ഭാഗത്തായിട്ട് പടച്ചിറമ്പുരാൻ വാരി വിതറിയിരിക്കുന്നത്. അതോ പള്ളിയുടെ ഗേറ്റ് തുറക്കുന്നത് മുതൽ അവിടെ മുതൽ ചവിട്ടിക്കോളണം. ബാത്റൂമിലൊക്കെ എ സി ആവിറ്റ് ചെയ്തിട്ടുണ്ട്. ചില പള്ളികളെ ബാത്റൂം കഴിവത്തില്ല, തുറക്കാത്തത് അങ്ങനെ അടച്ചൊക്കെ ഇട്ടിരിക്കും. അത് യാത്രക്കാർ നാട്ടുകാരൊക്കെ അവരുടെ ആവശ്യം കഴിയുമ്പോൾ ബുദ്ധിമുട്ടിക്കുന്നു. അള്ളാഹുവിന്റെ പള്ളിയോടാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മറക്കരുത്. ശുദ്ധി ലോകത്ത് ഏറ്റവും വലിയ മതമെന്ന് ലോകത്ത് പഠിപ്പിച്ച ശുദ്ധി, അതിന്റെ അനുയായികളായ ഞാനും നിങ്ങളുമാണ് ഇത് ചെയ്യുന്നതെന്ന് മറക്കരുത്. അപ്പോൾ റോഡ് മുതൽ ഗ്രാമീണത്തിലാണ് പള്ളികളിൽ എത്രയോ പള്ളികൾ, എ സി പള്ളികൾ ഇന്ന് നിലവിലുണ്ടല്ലോ, സെന്റർ എ സി ഉള്ള പള്ളികൾ. കൊല്ലം ജില്ലയിൽ ഒരു പള്ളിയിൽ 41 ജുമാക്ക് മുടങ്ങാതെ പോയാൽ 15 ലക്ഷം രൂപ കിട്ടുകയും 41 ജുമാ മുടങ്ങാതെ പോകണം. മിക്കവാറും ഞാൻ പ്രസംഗം കഴിഞ്ഞിറങ്ങുമോന്ന് ചോദിക്കും, സാർ ആ പള്ളി റെപ്രസെന്റ് പണം കിട്ടുമെന്ന് പറഞ്ഞ എന്ത് കാര്യത്തിന് ഓടിയെത്താ നമ്മൾ ഉഷാറല്ലേ. 45 അത് എങ്ങനെ പിടിച്ചതെന്നറിയോ? ഒരു പാവപ്പെട്ടവൻ 10 രൂപയ്ക്ക് പോട്ട് 5 ലക്ഷം രൂപ 300 വന്നു. അയാൾ മരണപ്പെട്ടു പോയപ്പോ, അയാൾ മരണപ്പെട്ടു പോയപ്പോ ആ പള്ളിയുടെ പ്രവർത്തകര് ഒരു പ്രത്യേക ആദർശത്തിൽ ജീവിക്കുന്നവരാണ് അവർ. അവര് വന്നിട്ട് ഈ മരണപ്പെട്ടു പോയവരുടെ മക്കളോട് പറഞ്ഞു, ഒന്നെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ജുമാനസ്കരിച്ച് പൂർത്തിയാക്കണം, ഇല്ലെങ്കിൽ 5 ലക്ഷം രൂപ തിരിച്ചു തരണം. അവര് പറഞ്ഞു, വാപ്പ വാങ്ങി ഈ വാപ്പാരുടെ പോയി മാറ്റും, നമുക്ക് അതിനുള്ള നേരമില്ല, നമ്മൾ നിങ്ങളെ വഴി തിരിഞ്ഞൊക്കെ വരുന്നു. അപ്പൊ ഇങ്ങനെ എ സി പള്ളികൾ അലങ്കാരമുള്ള പള്ളികൾ ഈ സമുദായത്തിൽ നിന്ന് കുറവുള്ളത് പ്രിയപ്പെട്ടവരെ, ഒരു സംഘടനയുണ്ടായാൽ ആ സംഘടനയ്ക്ക് നാട്ടിലൊരു പള്ളി വേണമെന്ന്
ഇങ്ങനെയുള്ള നിർബന്ധ ബുദ്ധി ഈ സമുദായം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളികൾക്ക് ഇന്ന് കുറവില്ല. പിന്നെ എന്തിനാ കുറവുള്ളത്? സംഘടനകൾക്ക് കുറവുണ്ടോ? എത്ര റക്അത്തിനൊരു സംഘടന? 20 റക്അത്തിനൊരു സംഘടന, 23 റക്അത്തിന് മറ്റൊരു സംഘടന, മൗലൂദിന് സംഘടന, കുതുബിയത്തിന് സംഘടന, സാധുക്കളെ സഹായിക്കാൻ സംഘടന, നബിദിനത്തിന് സംഘടന, ചെറിയ പെരുന്നാളിന് സംഘടന, വലിയ പെരുന്നാളിന് സംഘടന, സക്കാത്തിന്റെ സംഘടന, സക്കാത്തിന്റെ സംഘടന. അങ്ങനെ മുസ്ലിം സമുദായം തൊടുന്നതിനും തൊടാത്തതിനുമല്ല, ആയിരക്കണക്കിന് 10,000 സംഘടനകൾ ഒരുപോലെ കേരളത്തിന്റെ നടുമധ്യത്തിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോ സംഘടനകൾക്ക് കുറവുണ്ടോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, കുറവില്ല. പിന്നെ എന്തിനാ കുറവുള്ളത്? സംഘടനകൾ പുറത്തുവിടുന്ന പ്രസിദ്ധീകരണങ്ങൾക്ക് കുറവുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് വായിക്കാൻ തുടങ്ങുന്ന മാസികകൾ മുതൽ പ്രായമായ ചെറുപ്പക്കാർക്ക് വായിക്കാൻ പറ്റുന്ന വാരികകൾ മുതൽ പ്രായം ചെന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് ഈമിന്റെ നീരിന്റെ കാര്യങ്ങൾ പഠിക്കാൻ മസലകൾ ചർച്ച ചെയ്യുന്ന മാസികകൾ മുതൽ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എന്റെ പ്രിയപ്പെട്ടവര് ഇർഫാദ് മുതൽ ഭൂഗാപനം മുതൽ അന്നസി മുതൽ ഇർഫാദ് മുതൽ സുന്നി അഫ്ഗാൻ പോലെ അൽബുസ്താൻ പോലെ ഭൂഗാപനം പോലെ കുടുംബം പോലെ എന്റെ പ്രിയപ്പെട്ടവരെ ബോധനം പോലെ പ്രബോധനം പോലെ അത് മാത്രമല്ല നൂറുകണക്കായ വാരികകൾ ഇസ്ലാമിക സമുദായത്തിന്റെ പല ഭാഗത്തുനിന്ന് മുസ്ലിം വീടുകളിലേക്ക് പൈസ കൊടുത്തും കൊടുക്കാതെയും വന്നെത്തിക്കൊണ്ടിരിക്കുമ്പോ അതിന് കുറവുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ കുറവുള്ളത്? കാസറ്റുകൾക്ക് കുറവുണ്ടോ? അതാ ഇവിടെ വിളിച്ചോണ്ടിരിക്കുന്നു നടക്കട്ടെ, അവരുടെ ചെറുപ്പക്കാര് തുടക്കമില്ലാതെ മനസ്സിനെ സങ്കടപ്പെടുത്തണ്ട. അപ്പോ അങ്ങനെ കാസറ്റുകൾക്ക് കുറവുണ്ടോ? മിണ്ടിയാൽ ഇന്ന് കാസറ്റാ, മിണ്ടിയാൽ കാസറ്റാ. അതുപോലെ തന്നെ ക്ലിപ്പ്, നൗഷാദ് വാഖബി എന്തെങ്കിലും അറിയാതെ ചിലപ്പോ എന്തെങ്കിലും ഇടയിലെന്ന് പറഞ്ഞു പോയാൽ ക്ലിപ്പാണ്. അപ്പോഴേ കരുനാഗപ്പള്ളി ടൗണിൽ വാഖബിയുടെ ക്ലിപ്പ് ഇടുന്നു, കായംകുളത്ത് വാഖബിയുടെ ക്ലിപ്പ് ഇടുന്നു, ഓച്ചറയിൽ വാഖബിയുടെ ക്ലിപ്പ് ഇടുന്നു. ആ അങ്ങനെ വാഖബിയുടെ ക്ലിപ്പ് ഇടും, പക്ഷേ അള്ളാഹു ക്ലിപ്പ് ഇടാതെ നോക്കിയിരിക്കും. വാഖബിയിലെ സഖാബിയിലെ അഷറബിയിലെ അക്രമിയിലൊക്കെ ക്ലിപ്പ് ആർക്കും ഇടാറോ? പക്ഷേ അള്ളാഹു സ്വന്തമായിട്ട് ചിലരെ ക്ലിപ്പ് ഇടും. ആ ക്ലിപ്പ് വീണ് പോയാ അത് വലിയ പ്രശ്നമാണ്. അള്ളാഹു കാത്തിരിക്കട്ടെ. അപ്പൊ എല്ലാം കാസറ്റുകൾ, പുസ്തകങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ, പള്ളികൾ, അറബി കോളേജുകൾ, യത്തീം ഖാനകൾ, അഗതി മന്ദിരങ്ങൾ, ഇവിടെ നോക്കണം, അഗതി മന്ദിരങ്ങൾ, അനാഥ മന്ദിരങ്ങൾ കേരളത്തിലില്ലേ? ഊനകണക്കിന് എന്റെ പ്രിയപ്പെട്ടവരെ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യത്ത് ഒരു മാസം കാട്ടവരുടെ ആട്ടും തൂപ്പും കേട്ട് കഷ്ടപ്പെട്ട് 10,000 രൂപ ശമ്പളം വാങ്ങി നാട്ടിലേക്ക് അയക്കാൻ നിൽക്കുമ്പോ നാട്ടിൽ നിന്ന് വരികയാണ് മൂന്ന് പേര്. നമ്മള് നിങ്ങളെ കരുനാഗപ്പള്ളി എന്ന് വന്നതാ. നമ്മുടെ തീങ്കാനയുടെ കാര്യം വലിയ പ്രശ്നത്തില, നമ്മുടെ അറബി കോളേജിന്റെ കാര്യം വലിയ പ്രശ്നത്തില, നമ്മുടെ ക്യാന്റീനിങ്ങിന്റെ കാര്യം വലിയ പ്രശ്നത്തില. അതുകൊണ്ട് 1,000 രൂപ തന്നെ സഹായിക്കണം. അയാൾ പറഞ്ഞു വീട്ടില് ഭാര്യക്ക് പ്രസവമൊക്കെ അടുത്തിരിക്കുകയാണ്, പ്രസവം സുഖമായി നടക്കണമെങ്കിൽ 6,500 റുപ്യ കൊടുത്തിരുന്നു. അപ്പൊ ഇയാൾ പറയാം, അത് പിന്നെ ചിലപ്പോ നിങ്ങൾ കുഞ്ഞിനെ കാണാതെ ഇവിടെ നിന്ന് മരിച്ചുപോയാലോ? അല്ലോ അങ്ങനെ പറയല്ലേ, 10,000 രൂപ പ്രസവം അവിടെ എങ്ങനെ നടക്കട്ടെ, എനിക്ക് നാട്ടിലെത്തണ്ടേ ഭാര്യ. അങ്ങനെ 10,000 അവിടെ കൊടുക്കുന്നു. ഇത് ഞാൻ തീങ്കാന നടത്തുന്നവരെ കുറ്റപ്പെടുത്തിയതല്ല, അഗതി മന്ദിരം നടത്തുന്നവരെ കുറ്റപ്പെടുത്തിയവരല്ല. ഇങ്ങനെ 100 പേര് പോയി വാങ്ങുമ്പോൾ സത്യസന്ധരായ വാപ്പയില്ലാതെ പൊട്ടിക്കറിയുന്ന അനാഥ മക്കളും എത്ര യത്തീംഖാനയിലുണ്ടെന്ന് എന്റെ സമുദായം ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, അർഹതപ്പെട്ട അനാഥ മക്കളുടെ വാപ്പമാര് ഇന്നും വെള്ളിയാഴ്ച ദുബാരസ്കാരം കഴിയുമ്പോ സാറ് വിരിച്ചെത്തന്റെ മോളക്കെട്ടിക്കിടമെന്ന് പറഞ്ഞ് ഉച്ചാരിച്ച് കൈനീട്ടിരിക്കുമ്പോ പോക്കറ്റിൽ നിന്ന് 2 രൂപയുടെ തുട്ടത് തെറിഞ്ഞു കൊടുത്ത് ഓടിപ്പോകുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അതാണ് അർഹതപ്പെട്ടവരെന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. അർഹതപ്പെട്ടവർ എത്ര പേരുണ്ട് നമ്മൾ ചിന്തിക്കണം. 313 മക്കൾ എന്റെ യത്തീംഖാനയിലുണ്ടെന്ന് പറഞ്ഞ് ഗൾഫിൽ പണം പിരിച്ചു. 1 വർഷത്തെ ഫുൾ ചെലവ് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഒരു വിദേശ രാജ്യത്തുള്ള തിരുവനന്തപുരം ജില്ലയുടെ വളം വെച്ചെന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു സഹോദരൻ ഏറ്റെടുത്തി. 1 വർഷത്തെ മുഴുവൻ ദിവസത്തെയും ഉച്ച ഭക്ഷണം എത്ര രൂപയാവും നിനക്കറിയോ? വലിയ ചെലവാണ്. അതങ്ങനെ ഏറ്റെടുത്തിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ നാട്ടിൽ വന്നപ്പോ ഭാര്യ പറഞ്ഞു, നമ്മള് 1 വർഷം ചെലവ് കൊടുത്ത നമ്മുടെ തീംഖാനയിൽ നമുക്ക് പോയി അവരെ കൊണ്ടുവന്ന് വാ ചെയ്യുമ്പോൾ ചില മനസ്സിലൊരു ആഗ്രഹമില്ല. അവിടെ ചെന്നപ്പോ 313 മക്കൾ ഉണ്ടെന്ന് പറഞ്ഞ തീംഖാനയിൽ 13 മക്കൾ പോയിട്ട് 10 പേര് പോലും ഇല്ല. അവിടുത്തെ പ്രിൻസിപ്പിൾ പറഞ്ഞു, എല്ലാവരും ലീവ് കിട്ടിയിരിക്കുകയാണ്,
ഇപ്പൊ ലീവ് കഴിഞ്ഞ് എന്ന് വരും, അപ്പൊ നമ്മൾ വരാന്ന് പറഞ്ഞപ്പോ പറയാം ഈ കോളേജ് തിരിച്ചു വിടാൻ പോവാ, അവരൊന്നും തിരിച്ചു വരണം കൂടിയില്ല. കാരണം എവര് വന്ന് പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന വല്ലാഹി ആണയിട്ട് കൊണ്ട് ഞാൻ ഈ സദസ്സിൽ പറയുകയാണ്, നമ്മുടെ കേരളത്തിന്റെ കൊല്ലം തിരുവനന്തപുരം രണ്ട് ജില്ലകളിൽ പ്രധാനപ്പെട്ട സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു യത്തീംഖാനയുടെ അവസ്ഥയാണ്. നമ്മൾ ഓർക്കണം, ബഹുമാനപ്പെട്ട മഹദരി ഉസ്താദിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നാട്ടിൽ. എന്റെ ഒരു കൂട്ടുകാരൻ കാണാൻ പോയപ്പോ ഇപ്പം പറഞ്ഞു, അത്രേ അൽവാരശ്ശേരിയിലെ മക്കളെ കാര്യം നിങ്ങൾ മറക്കല്ലേ, ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ അർഹതപ്പെട്ട സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ മനസ്സുള്ളത്. യേശാണേറ്റിന് വന്നാൽ സൂര്യന് വന്നാൽ അതിനൊക്കെ പൈസ കൊടുക്കും. അർഹതപ്പെട്ട ആരും അറിയാതെ എവിടെയെങ്കിലും കിടക്കുന്ന പാവപ്പെട്ട മക്കള് സാധുക്കൾ പൊട്ടിക്കലന്റെ കൊണ്ട് നിത്യവൃത്തിക്ക് വകയില്ലാതെ കിടക്കുന്ന അർഹതപ്പെട്ടവർക്ക് കൊടുക്കാം. ഈ സമുദായം ഇനിയും രംഗത്ത് വന്നിട്ടില്ല. അള്ളാഹു അതിനുള്ള മനസ്സ് നമുക്ക് തരട്ടെ. അർഹതപ്പെട്ട യത്തീംഖാനകൾ അള്ളാഹു വളർത്തട്ടെ. അർഹരായ യത്തീമക്കൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മരിക്കുന്നതിന് മുമ്പ് നല്ല മനസ്സോടുകൂടി കൊടുക്കാൻ അള്ളാഹു നമ്മെ തെരഞ്ഞെടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്തിനാ പിന്നെ നമുക്ക് കുറവുള്ളത്? ആകെ ഈ സമുദായത്തിന് നഷ്ടപ്പെട്ടു പോകുന്നതെന്തറിയോ? പണമില്ലേ, പണമില്ലേ. നിങ്ങളൊക്കെ പാവപ്പെട്ടവരാ, സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിലപ്പോ ബക്കറ്റ് കൊണ്ട് വരുമ്പോ ചിലപ്പോ മനസ്സുകൊണ്ട് വിചാരിക്കും നമ്മള് പാവപ്പെട്ടവരാ, അതുകൊണ്ട് പത്ത് രൂപയിട്ടേക്കാം. പക്ഷേ പിരിവ് പള്ളിക്കാര് വരുമ്പോ നമ്മൾ നൂറുകണക്കിന് കണക്കുകൾ നമ്മൾ പറയും, അന്നിലൊന്നു ഇന്നതൊന്നു പിന്നെ നമ്മളാം വരെയാണ് അവിടെ പോകണം ഇവിടെ പോകണം കൊച്ചാമ്പ സുഖല്ലോ അടക്കള് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഒഴിവ് കഴിവുകൾ നമ്മൾ പറയും. എന്നാൽ എന്റെ സഹോദരങ്ങളെ, ആരാണ് പാവപ്പെട്ടവര്? നിങ്ങൾ പാവപ്പെട്ടവരാണോ? ഫലസ്തീനിലെ ഇന്തിഫാദയുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പറന്നു പോകുന്ന വിമാനത്തിലൂടെ 1000 റൊട്ടിക്കഷണങ്ങൾ വാരിയെറിയുമ്പോ 10,000 കൈകളാഹ് പറഞ്ഞ ഒരു റൊട്ടിക്കഷണത്തിൽ രണ്ട് പൊക്കിയിട്ട് പൊട്ടിക്കറിയുന്നതെങ്കിൽ എന്റെയും നിങ്ങളുടെയും വീടിനകത്തിരിക്കുന്ന ഫ്രിഡ്ജിനകത്തിരിക്കുന്ന ഭക്ഷണത്തിന്റെ കണക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഞാനും നിങ്ങളും വേസ്റ്റ് ബോക്സിലേക്ക് തള്ളിക്കളയുന്ന ഭക്ഷണത്തിന്റെ കണക്ക് നമുക്ക് എടുക്കാൻ പറ്റുമോ? ആരാണ് പാവപ്പെട്ടവരോ? ഈ പരിശുദ്ധമായ കാഞ്ഞിപ്പുഴയുടെ പരിസരത്തുള്ള പരിശുദ്ധമായ പള്ളിയുടെ അനുഗ്രഹീതമായ വേദിയിൽ വന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരങ്ങളോട് ചോദിക്കുക, നിങ്ങൾ പാവപ്പെട്ടവരാണോ? ഏറ്റവും കുറഞ്ഞത് 1500 രൂപയുടെ മൊബൈലെങ്കിലും ഓരോരുത്തരുടെ കയ്യിലില്ലേ? 1500 രൂപയുടെ മൊബൈലെങ്കിലും ഇല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കി, 1500 രൂപയുടെ മൊബൈലെങ്കിലും നിങ്ങൾ ഓരോരുത്തരുടെയും കൈകളിൽ ഇല്ലേ? അത് തന്നെ ഏറ്റവും അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത് തന്നെ. ഇതൊന്നും ചിന്തിക്കണ്ട, സാമ്പത്തികമായി ഒരുപാട് 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 അനുഗ്രഹം റഹ്മാനായ റബ്ബ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ അനുഗ്രഹങ്ങളെല്ലാം ഏറ്റുവാങ്ങിയ നമുക്ക് പിന്നെ നഷ്ടപ്പെട്ടു പോയതെന്താ? ഈ സമുദായത്തിന് അള്ളാഹു പണം കൊടുത്തതുപോലെ ലോകത്ത് വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? എറണാകുളത്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരാളാണ് മണ്ണിൽ മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ. പണ്ട് സിനിമയുടെ പ്രൊഡ്യൂസറൊക്കെയായി മണ്ണിൽ മുഹമ്മദ്. അയാൾ നന്നാവാൻ കാരണം അയാളുടെ പേരാണ് അത്ര. ഒരു പത്രത്തിൽ വായിച്ചതാണ്. കാരണം അയാൾ പറയുന്നു, ഞാൻ എത്ര കോടീശ്വരനായാലും എന്റെ പേര് മണ്ണിൽ മുഹമ്മദ് എന്നായതുകൊണ്ട് എനിക്കൊരു ഒരു 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 മണ്ണിൽ 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 എന്ന് പറയുമ്പോൾ മുകളിൽ മുഹമ്മദ് എന്നായിരുന്നു. മുകളിൽ മുഹമ്മദ്, ഒരു സഹോദരന്റെ പേര് നേരത്തെ ഇവിടെ വാങ്ങില്ല. ചെറിയ വീട്ടിൽ, കൊച്ചു വീട്ടിൽ, കൊച്ചു വീട്ടിൽ മണ്ണിൽ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വലിയ വീട്ടിൽ നിന്ന് ആകുമ്പോ മനസ്സുണ്ടോ? അപ്പൊ കുഴപ്പമില്ല, തർക്കമില്ലാത്ത വീടാ. കൊച്ചു വീട്ടിൽ എന്ന് പറയുമ്പോ എത്ര കൊട്ടാരം വെച്ചാലും കൊച്ചു വീട്ടിൽ എന്നല്ലേ. അപ്പൊ പേര് ഒരു ചെറിയ ഒരു സൂക്ഷ്മത. അപ്പൊ ഈ മണ്ണിൽ മുഹമ്മദ് എന്ന പേര് കൊണ്ട് ഞാൻ നന്നായി. അയാളുടെ വീടിന്റെ അകത്ത് റൂമിന്റെ അകത്തിരുന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഫ്രണ്ടിലുള്ള സ്ക്രീനിലൂടെ ദുബായിലുള്ള 40 കച്ചവട സ്ഥലങ്ങളിലുള്ള കണക്കുകൾ അന്നോടന്ന് വൈകുന്നേരം അയാൾ സ്വന്തം റൂമിനകത്തിരുന്ന് എറണാകുളത്തിരുന്ന് കണക്ക് കൂട്ടിയിട്ട് ശമ്പളം കൊടുക്കുകയാണ്. എവിടെ ശമ്പളം കൊടുക്കും? ദുബായ്. അത്രത്തോളം സെറ്റപ്പ് ഉള്ള ഇവിടുത്തെ ആർക്കാ? ഈ സമുദായത്തിലെ മുസൽമാൻ. പണമല്ലാഹു ആരിക്കോട് കൊടുത്തില്ലേ? ഏറ്റവും വില കൂടിയ പള്ളികൾ വെച്ചിരിക്കുന്ന ധാരാ കരുനാഗ പള്ളികളിൽ ഇങ്ങോട്ട് വരുമ്പോ താജ്മഹളാണെന്ന് പറഞ്ഞ് പലരും പറ്റിച്ചുകൊണ്ട് ഭാര്യമാരെ കൊണ്ട് കാണിക്കുന്ന ഒരു പള്ളിയുണ്ട്. കല്യാണം കഴിഞ്ഞ് നമുക്ക് താജ്മഹൽ കാണാൻ പോവെന്ന് പറയും ഭാര്യ. ഭാര്യ പറയും, ഞാനെ പിടിച്ചു വണ്ടിക്കകത്ത് കയറ്റി നേരെ കൊണ്ടുവന്ന് കരുനാഗപ്പള്ളി. മച്ച ഇത് കണ്ട സ്ഥലം പോലെ പോടി അവിടെ കണ്ട സ്ഥലം ഇതൊക്കെ വേറെ
ഒരുപാട് പണ്ട് സായിപ്പന്മാര് ഈ പാറയം പള്ളിയിലെ ചുറ്റും ഓട്ടം ഇട്ട് കറക്കണ പോലെ അങ്ങനെ കറക്കി കറക്കി കൊണ്ടുവന്ന് ഇതാണ് താജ്മഹൽ. അപ്പൊ ഈ താജ്മഹലിന്റെ മുമ്പ് ഇങ്ങനെ വെള്ളം വീണ സാധനം ഉണ്ടല്ലോ, അത് അവിടെ കുറച്ചൊരു ഒതുകൊടുത്തോണ്ടിരിക്കാതെ ഇത് കഴിയുമ്പോ കൊണ്ട് വിറ്റ് ചെയ്യണമെന്നല്ല. താജ്മഹലിന്റെ പുരസ്കാരം അങ്ങനെ ഭാര്യമാരെ കൊണ്ട് ഹണിമൂൺ ട്രിപ്പിന് പറ്റിക്കുന്നവരും ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോ മുസ്ലിം സമുദായത്തിന്റെ പള്ളികളാണ് വിലപിടിപ്പുള്ള പള്ളികൾ. ഓർക്കന്റെ സഹോദരങ്ങളെ, എല്ലാ അർത്ഥത്തിലും ഏറ്റവും അധികം അല്ലാഹു അനുഗ്രഹിച്ച സമുദായം, സൗന്ദര്യം അല്ലാഹു ഏറ്റവും അധികം കൊടുത്തിരിക്കുന്ന എന്റെ ഈ മദ്രസാലകത്തിരിക്കുന്ന സൗകര്യത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരാണെങ്കിലും മിസ് ഇന്ത്യ മത്സരത്തിന് വേണ്ടി പോയാൽ ആളെ പറയട്ടെ, നിങ്ങൾ വിനയിക്കും പ്രിയപ്പെട്ട പെങ്ങളെ. ഇവിടെയുള്ള നമ്മുടെ നാട്ടിലെ അബ്ദുക്കാദർക്കാട മോളും ശൈനംകുട്ടി ആക്കാരെ മോളും ഒക്കെ മിസ് ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കാൻ പോയാൽ ഐശ്വര്യ റായി ഒക്കെ മാറി നിൽക്കും, അവര് ജയിക്കും. കാരണം എന്താണെന്നറിയോ, അതാണ് സൗന്ദര്യം, നാടൻ സൗന്ദര്യമാണ്. മറ്റുള്ളവരെ പോലെ രണ്ടര കിലോ വേനൽ ജോലി വാങ്ങി മോന്തെ തേച്ച് അത്ര കിലോ മറ്റേ മരുന്ന് മാറി കണ്ണിൽ തേച്ച് ഇങ്ങനെ നടക്കണവരല്ല. അതുകൊണ്ട് അതിന് പ്രത്യേകതയില്ല, ഇവർക്കൊക്കെ പവർ ഉണ്ട് എന്ന് പറഞ്ഞ് നാളെ വാങ്ങി വരാതെ രാവിലെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകരുത്. ഞാൻ വെറുതെ പറഞ്ഞത് നിങ്ങൾ മോശക്കാരെല്ലാം നടിക്കാൻ വേണ്ടി. ഏറ്റവും അധികം സൗന്ദര്യം എന്ന് പറയുന്നത് മുസ്ലിം പെൺകുട്ടികൾക്കല്ലേ? ഓർത്തു നോക്ക് നിങ്ങൾ, ക്വാഹു അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്തായി സമുദായത്തിൽ നഷ്ടപ്പെട്ടു പോയത്? സൗന്ദര്യം, സമ്പത്ത്, വീട്, വാഹനങ്ങൾ. ഏറ്റവും അധികം വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ആരാ? എല്ലാ വീട്ടിലും സിറ്റ് കാറ്, എല്ലാ വീട്ടിലും ഫ്രണ്ടിൽ ഇന്നോവ, എല്ലാ വീട്ടിലും പായലേയും വിട കൂപ്പലേയും വിട പെയിന്റ്, എല്ലാ വീട്ടിലും മനോഹരമായ പൂന്തോട്ടങ്ങൾ, എല്ലാ വീടിന്റെ രണ്ടാമത്തെ നിലയിലും സ്വിമ്മിംഗ് പൂള്. പിന്നെ എന്താ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? സഹോദരിമാരോടൊക്കെ ചോദിച്ചു നോക്കേ, അവരുടെ വീട്ടിലൊക്കെ സ്വർഗമാണ്. ഭർത്താവ് ഗൽഫിന്ന് വന്ന അറബിയുടെ വീടിന്റെ മോഡൽ കണ്ടിട്ട് സ്വന്തം വീട്ടിൽ വന്ന് 10 സെന്റ് വസ്തു വാങ്ങി സ്വന്തം വീട് വെക്കാണ് അറബിയുടെ വീടിന്റെ മോഡൽ, ഗൾഫ് മോഡൽ. എന്നിട്ട് റിയാദ് ഹൗസ്. അങ്ങനെ എല്ലാം അങ്ങനെയാണ്. ഒന്നിനും ഒരു കുറവും ഈ സമുദായത്തിന് അല്ലാഹു കൊടുത്തിട്ടില്ല. നമ്മളായിട്ട് നഷ്ടപ്പെടുത്തിയത് എന്താ എന്റെ പ്രിയപ്പെട്ടവര്? ഞാൻ പറയട്ടെ, നമ്മൾ പാഴാക്കിയതും നഷ്ടപ്പെടുത്തിയതും എന്തെന്ന്? തിരുവനന്തപുരം ജില്ലയുടെ ഹൃദയഭാഗമാകുന്ന കഴക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ടു വീലർ അപകടത്തിൽപ്പെട്ടിട്ട് ഒരു പ്രിയപ്പെട്ട സഹോദരൻ തന്റെ ശരീരത്തിലൂടെ തലപൊട്ടിയിട്ട് രക്തം വാർന്നൊഴുകിക്കൊണ്ട് റോഡിന്റെ സൈഡിൽ കിടക്കുകയാണ്. അയാള് കൈനീട്ടി വിളിക്കുന്നു എന്ന് ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോടെ. സ്വന്തമായിട്ട് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, കാലൊടിഞ്ഞുപോയ രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന ശരീരം കണ്ടുകൊണ്ട് ജനങ്ങൾ വട്ടം കൂടി നിൽക്കുമ്പോ ഒരാൾ പോലും അടുത്തേക്ക് വരുന്നില്ല. എപ്പോഴോ മനുഷ്യാവകാശ സംഘടനകൾ നിലനിൽക്കുന്ന നാടാ, എപ്പോഴോ സാധു സംരക്ഷണ സമിതികൾ നിലനിൽക്കുന്ന നാടാ, എപ്പോഴോ പ്രസ്ഥാനങ്ങളും സംഘടനകളും വളർന്നു വരുന്ന രാജ്യമാ. എന്നിട്ടുണ്ടേ നടോടെ കിടന്ന് ജീവന് വേണ്ടി പൊട്ടിക്കരന്നുകൊണ്ട് രക്തം വാർന്നൊഴുകുന്ന ആ പാവപ്പെട്ട സഹോദരനെ കണ്ടുകൊണ്ട് നിൽക്കാറില്ലാതെ, മൊബൈലിൽ ഒപ്പിയെടുക്കാറില്ലാതെ, ടിവിക്കാർ വിളിച്ചു പറയാറില്ലാതെ, ഒന്നെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നുള്ള മനസ്സ് ആ കൂടെ നിന്ന സമുദായത്തിലെ സഹോദരങ്ങൾക്ക് ഉണ്ടാകാത്തതുണ്ട്. അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയാൻ വേണ്ടി തന്റെ പോക്കറ്റിൽ കിടക്കുന്ന 100 നോട്ടുകളിലൊക്കെ പുറത്ത് വെച്ചിട്ട് രക്തത്തിൽ മുങ്ങിക്കിടക്കുന്ന സഹോദരം പറയാ, നിങ്ങൾ ആരും കാശ് കൊടുക്കണ്ട, കാശിന്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോ എന്ത് പ്രിയമുള്ളവരെ, എന്താണൊക്കെ നഷ്ടപ്പെട്ടു പോയത്? ഒരു മനുഷ്യനെ സ്നേഹിക്കാറുള്ള, തന്റെ കൂടെ പുറപ്പിനെ സ്നേഹിക്കാറുള്ള, തന്റെ കൂട്ടുകാരനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാറുള്ള ആ ഒരു മനസ്സാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ഞാനും നിങ്ങളും സ്നേഹിക്കുന്നെങ്കിൽ പണത്തിന് വേണ്ടിയാ, പവറിന് വേണ്ടിയാ, അധികാരത്തിന് വേണ്ടിയാ. ഗൾഫിഞ്ഞുന്ന കൂട്ടുകാർ ലീവിന് വന്നിറങ്ങുമ്പോ അവന്റെ പെട്ടിക്കകത്തുള്ള കുപ്പിയുടെ നിറം മാറുന്നത് വരെ, അവന്റെ പോക്കറ്റിനകത്തിരിക്കുന്ന നോട്ടിന്റെ മണം മാറുന്നത് വരെ, അവന്റെ കൂടെ തോളത്ത് വീട്ടുകൊണ്ട് നടക്കുന്ന കൂട്ടുകാരവനെ സ്നേഹിക്കുന്നത് എന്തിനാ? കണ്ണിന് വേണ്ടിയല്ലേ, പണത്തിന് വേണ്ടിയല്ലേ? ആത്മാർത്ഥ സ്നേഹം നിങ്ങൾക്ക് പരിശോധിക്കണമോ? കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി ഒരു പകർച്ചവ്യാധി പിടിച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ കായംകുളത്തിന്റെ കരുനാഗപ്പള്ളിയോട് ഓച്ചിറയുടെ പരിസരത്ത് നിങ്ങൾ ആരെങ്കിലും കിടന്നാൽ എത്ര കൂട്ടുകാരാ നിന്റെ അടുത്തു കൊണ്ടിരിക്കുന്നത്? എത്ര പേരാണ് നിന്നെ കാണാൻ
വരുന്നത്. അവരാണ് യഥാർത്ഥ സുഹൃത്തുക്കളും നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ. മനസ്സിലാക്കിക്കോ, നിന്റെ പണം ഉപയോഗപ്പെടുത്താൻ വേണ്ടി, നിന്റെ ആരോഗ്യം ഉപയോഗപ്പെടുത്താൻ വേണ്ടി സ്നേഹിക്കുന്നവരല്ലേ? എന്തിനേറെ ഉമ്മമാരും ഉപ്പമാരും മക്കളെ സ്നേഹിക്കുന്ന പോലെ പണമുള്ള മക്കളും അറിയാമോ? ജോലിയില്ലാത്ത കൂലിയില്ലാത്ത പാവപ്പെട്ടവരെ പുറംകാല കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് പണക്കാരായ മക്കളെ സ്നേഹിക്കാൻ വേദനയോടെ പ്രസവിച്ച ഉമ്മമാര് പോലും മനസ്സിലാടിക്കുമ്പോൾ പണമുള്ള ഭർത്താവിനെ സ്നേഹിക്കാൻ, പണമില്ലാത്ത ഭർത്താവിനെ കളഞ്ഞ് അയൽവക്കത്തുള്ള കാമുകന്മാരുടെ കൂടെ പാതിരാ സമയത്ത് കറങ്ങി നടക്കാൻ എന്റെ സഹോദരിമാര് മനസ്സിലാക്കുന്നതുണ്ട്. മനുഷ്യത്വപരമാണ് എന്നെയും നിങ്ങളുടെയും മനസ്സിലുണ്ടായിരിക്കുന്ന മഹത്താര ഗുണമെന്ന് പറയുന്ന മാനുഷിക പരിഗണനയുള്ള സ്നേഹമുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടുപോയി പ്രിയപ്പെട്ടവരെ. റസൂലുള്ള തന്റെ മുമ്പിലിരിക്കുന്ന സഹാബത്തിനോട് പറയുക, ഇന്നമിൻ ഇബാദില്ലാഹി ലൗ നാദാ, അല്ലാഹുവിന് പ്രത്യേകമായ ഒരു വിഭാഗം അടിമകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? അല്ലാഹു റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോ ഉത്തായ നബി തങ്ങൾ പറയുന്ന സഹാബത്തെ അവരുടെ പ്രത്യേകത, അവരുടെ മുഖമുണ്ടല്ലോ കൽ ഖമരി ലൈലത്തുൽ ബദർ, പതിനാലാം രാവിന്റെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നത്. അവരാരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചപ്പോ സഹാബത്ത് മനസ്സുകൊണ്ട് വിചാരിച്ചു, പ്രകാശത്തിന്റെ ഗോപുരങ്ങളായി പ്രപഞ്ചത്തിൽ അല്ലാഹു പറഞ്ഞിട്ട പ്രവാചകന്മാരാണോ നബിയേ? അല്ലാഹു റസൂൽ പറഞ്ഞുവല്ല, ഇന്ന വുജൂഹും ലനൂർ വഇന്നഹും അലാനൂർ, അവരുടെ മുഖം മാത്രമല്ല പ്രകാശിക്കുന്നത്, അവര് പോലും പ്രകാശത്തിലാണ്. ആരാന്ന് പറയും സഹാബത്തെ? സഹാബികൾ പറഞ്ഞു, അല്ലാഹു റസൂലെ അവർ പ്രവാചകന്മാരാണോ? മുത്തുനബി തങ്ങൾ പറഞ്ഞു, അല്ല. അള്ളാഹുവിന്റെ അടുത്ത സീറ്റിൽ ഏറ്റവും നല്ല പ്രകാശമുള്ളവരായി നിൽക്കുന്ന വിഭാഗം ആരെന്നറിയോ? നമ്മൾ ആഗ്രഹിക്കണ്ടേ എങ്ങനെയാവാൻ? നിങ്ങൾ പറയും ഇപ്പോഴൊന്നും നമ്മൾ ഇപ്പോഴൊന്നും മറ്റക്കൂല അഭിനന്ദനം, നമ്മൾ അങ്ങനെ ആഗ്രഹിക്കണം. നമ്മൾ ഇനിയും അള്ളാഹുവിന് ആയുസ് നീട്ടി തന്ന താത്തമാരൊക്കെ അന്നാട്ടോണല്ലേ കഴിക്കുക? അന്നാട്ടോൺ ശരീരം ഉണ്ട പോലെ വരാൻ അല്ലേ? ചെറുപ്പക്കാർ ആംസ്ട്രോങ്ങിന്റെ മരുന്നല്ലേ ഗുളിയല്ലേ കഴിക്കുക? ശരീരം പവറിലിരിക്കാൻ മുസ്ലിം പവർ ഇല്ലാത്ത വീടില്ലല്ലോ. അപ്പൊ ഏതായാലും എന്റെ പ്രിയപ്പെട്ടവരെ സഹോദരങ്ങൾ, മനസ്സിന്റെയും ശരീരത്തിന്റെയും സന്തോഷത്തിനും വളർച്ചയ്ക്കും വേണ്ടി മെഡിക്കൽ സ്റ്റോർ സമ്മാനിക്കുന്ന ആയിരക്കണക്കിന് മരുന്നുകൾ തന്റെ വീടിന്റെ അലമാര എടുത്തു വെച്ചിരിക്കുമ്പോ പരലോകത്തെ കുറിച്ച് പറയുമ്പോ ചിലപ്പോ ഗൗരവമുള്ള ചിന്ത നമുക്ക് വരില്ല. സഹാബത്ത് ചോദിക്കുന്ന നബിയേ, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും വലിയ പ്രകാശത്തിന്റെ പ്രോജന പ്രഭയുള്ള മുഖവുമായി കടന്നുകൂടുന്നവരാരാ? അമ്പിയാക്കൾ അല്ലെങ്കിൽ പിന്നെ സുഹദാക്കളാണോ നബിയേ? സഹാബികളോട് നിബിധങ്ങൾ പറഞ്ഞു, അല്ല, യുദ്ധത്തിന്റെ രണാകിടപ്പിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞ് മരണപ്പെട്ടു പോയ പോലെയുള്ള ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പടക്കുതിരകളെ പോലെ പടപൊഴുതിയ ഇസ്ലാമിന്റെ രക്തസാക്ഷികളാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവരല്ല സഹാബത്തെ? പിന്നെ ആരാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ നബി കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഇഷ്ടപ്പെട്ടവരാണ്. കുടുംബ ബന്ധം നോക്കാതെ, അതായത് എന്റെ ഇളാപ്പാടമോനാണ് അങ്ങനെ ഒരു കമ്പനി, ഇതെന്റെ അനുജന്റെ സുഹൃത്താണ് അങ്ങനെ ഒരു കമ്പനി, അങ്ങനെ കുടുംബ ബന്ധങ്ങൾ നോക്കാതെ അല്ലാഹുവിനു വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാണ് അവർ. അങ്ങനെ സ്നേഹിക്കാൻ എന്റെ ഈ മുന്നിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സാധിക്കണം. ഞാനും നിങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് അല്ലാഹുവിനു വേണ്ടി കിട്ടായിരിക്കണം. അല്ലാഹുവിനു വേണ്ടി സ്നേഹിക്കുന്നവരോട് നിന്നെ ഞാൻ അല്ലാഹുവിനു വേണ്ടി സ്നേഹിക്കുന്നു എന്ന് തുറന്നു പറയൽ സുന്നത്താണ്. ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് തുറന്നു പറയൽ സുന്നത്താണ്. എന്തെങ്കിലും ഒരു കാര്യ സാധനത്തിന് വേണ്ടി സ്നേഹിച്ചാൽ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നു എന്ന് പറയാൻ വരെ തോന്നുകയില്ല.
അല്ലാഹുവിനെ കൊണ്ട് സ്നേഹിക്കുന്നു എന്ന് പറയാൻ വരെ തോന്നുകയില്ല. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, ഇബ്നു അബ്ബാസേ നിന്നെ ഞാൻ അല്ലാഹുവിനു വേണ്ടി യുദ്ധപ്പെടുന്ന ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ സന്തോഷം കൊണ്ട് കണ്ണുനീർ തുളുമ്പിപ്പോയി. നബി തങ്ങളുടെ മുമ്പ് വന്നിരുന്ന് കരഞ്ഞിട്ട് പറഞ്ഞ, നബിയേ അല്ലാഹുവിനു വേണ്ടി അങ്ങനെ ഇഷ്ടപ്പെടാൻ എന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഇഷ്ടമാണെങ്കിൽ അവരോട് ഇഷ്ടമാണെന്ന് പറയൽ സുന്നത്താണ്. ചെറുപ്പക്കാർ പറയാം അൽഹംദുലില്ലാഹ്, നാളെ തന്നെ പറയാം, കുറെ ദിവസം അട്ട് ഇങ്ങനെ കരുതി വെച്ചിരിക്കാം, സാധു എന്നെ അനുവദി തന്നെങ്കിൽ വറക്കത്താട്ട് അങ്ങ് തുടക്കം കുറിക്കാം. ശബാ മാസം റമദാൻ പോകും വിളിക്കാതിരുന്നാ പോലെ, കഴിഞ്ഞ റമദാൻ വിളിച്ചു വെച്ചത് ഉസ്താദെ കാമുകയെ ബൈക്കിന്റെ പുറകിൽ എത്തിക്കൊണ്ട് പോയാൽ നോമ്പ് മുറിയൂ. ഞാൻ പറഞ്ഞിടാ നിന്റെ നോമ്പ് മുറിയൂല്ലെന്ന് എനിക്കെങ്ങനെ അറിയാം, കൊണ്ടിരുത്തിക്കൊണ്ട് പോകാം.